എനിക്കൊപ്പം മലപ്പുറത്തിന്റെ സുൽത്താൻ, കൊണ്ടോട്ടിയുടെ സുൽത്താനുണ്ട്, വി വസീഫ്. വസീഫ്, ഒരിക്കൽ കൂടി നമ്മൾ കാണുന്നു. ആദ്യഘട്ടത്തിൽ നമ്മൾ കാണുമ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പ്രചരണം, അല്ലേ? ഇപ്പൊ പ്രചരണം ഒരു മൂന്ന് ഘട്ടം പിന്നിട്ടു. മൂന്ന് ഘട്ടം കഴിയുമ്പോൾ എങ്ങനെയുണ്ട് ആത്മവിശ്വാസത്തിന്റെ തോത്? മുകളിലോട്ട് പോയോ താഴോട്ട് പോയോ? വലിയ ആത്മവിശ്വാസമാണ്. ആദ്യം തുടങ്ങിയ സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഉൾപ്പെടെ, ഇത് മുസ്ലിം ലീഗിന്റെ ഒരു കേന്ദ്രമാണല്ലോ, അവരുടെ ഒരു കോട്ടയാണല്ലോ എന്നുള്ള ഒരു സംസാരമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോ നിങ്ങൾക്കറിയാം, ഈ ജനങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. ഇപ്പോ വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രതീക്ഷയൊന്നുമല്ല. ഞാൻ തന്നെ പറയുന്നത് ഏകദേശം ജയിക്കുകയാണെങ്കിൽ 100,000 വോട്ടിന് ജയിക്കാനുള്ള സാധ്യത ഈ മണ്ഡലത്തിൽ ഉണ്ട്. അടിയൊഴുക്ക് വളരെ സ്ട്രോങ് ആണോ? വളരെ വളരെ കൃത്യമായി. നമ്മൾ സംസാരിക്കുന്ന വോട്ടർമാരിൽ ചിലർ പറയുന്നത് ലീഗിന്റെ ഒരു കോട്ടയാണെന്ന് പറയുന്നു, പക്ഷെ അപ്പോഴും മണ്ഡലത്തിലെ എം പിയുടെ പ്രവർത്തനത്തെ കുറിച്ച് അവർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതെ 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 അതെ, ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായി. അതിപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞു, മുസ്ലിം ലീഗിലെയും കോൺഗ്രസിലെയും സാധാരണ പ്രവർത്തകർ അവർ ഇവിടെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. സകല ജനവിഭാഗങ്ങളോടൊപ്പവും ഇങ്ങനെ ഒരു കുത്തക എന്ന് പറഞ്ഞ് മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം, ആ സാഹചര്യത്തിന് ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കാകെ ഉള്ളത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ചായയുടെ കാര്യം പറഞ്ഞു, ഒരു ചായ ആവാലോ, പഴയതുപോലെ മധുരമില്ലാത്ത ചായ. ലത്തീഫേട്ട, ഇത് ലത്തീഫേട്ടന്റെ ബേക്കറിയാണ്, കൊണ്ടോട്ടിയിലാണ്. അപ്പൊ മധുരമില്ലാത്തൊരു ചായ, മധുരമുള്ള ഒരു കട്ടൻ ചായ. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ നല്ല ചൂടത്തെ ഒരു 10-35 പരിപാടി പങ്കെടുക്കണ്ടേ ഒരു ദിവസം? അതെ 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 അല്ലേ, അത്രയും പരിപാടിയുണ്ട്. അപ്പൊ ഈ പരിപാടി പങ്കെടുക്കുമ്പോ ഈ ചൂടിനെ എങ്ങനെ മറികടക്കുന്നത്? ചൂട് പിന്നെ ജനങ്ങളുമായിട്ടുള്ള ഒരു ഇടപെടലാണല്ലോ, അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് ചൂട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രയാസം, നമ്മുടെ ശാരീരിക ആവശ്യകതകൾ അതൊന്നും നമുക്ക് തോന്നില്ല. അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ ഡിവൈഎഫ്ഐക്കും സിപിഎമ്മിനും ഒക്കെ ഹോൾഡുള്ള ചില സ്ഥലങ്ങളുണ്ട്. വസീഫിനെ വളരെയധികം ആവേശത്തോടുകൂടി സ്വീകരിക്കുന്ന സ്ഥലമുണ്ടാവും, അവിടെ വലിയ എനർജി കിട്ടും. പക്ഷെ ചില സമയത്ത് വലിയ ലീഗിന്റെ ഒക്കെ കോട്ടയിൽ പോകുന്ന സമയത്ത് ആൾക്കാർ വലിയ രീതിയിലുള്ള പ്രതികരണം ഒന്നും തരാതെ വരുന്ന സമയത്ത്, ഹായ് ലതീഫ്, ഹായ് മോർണിംഗ്. അപ്പോ അവിടെ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം വരുമ്പോഴേ മനസ്സ് മടുക്കൂ. അങ്ങനെ ഒരു പ്രതികരണം ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനിപ്പോ 250 കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു വിവിധ ഇടങ്ങളിൽ. ഒരു മണ്ഡലത്തിൽ 250 കുടുംബയോഗങ്ങളിൽ ഒരു സ്ഥാനാർത്ഥി നേരിട്ട് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ നോക്കി, അത് ലേശം ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. അതിൽ പങ്കെടുത്തു. ആ കുടുംബയോഗങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു കുടുംബയോഗങ്ങൾ. അതിനുശേഷം ഇപ്പൊ ഞങ്ങളുടെ 1st round പര്യടനം കഴിഞ്ഞു, ഇത് വാഹന പ്രചരണ പര്യടനം കഴിഞ്ഞു, അതും നോമ്പ് കാലത്തായിരുന്നു. നോമ്പും പെരുന്നാളിന്റെ തൊട്ട് തലേ ദിവസമൊക്കെ നമ്മുടെ പര്യടനം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും വലിയ സ്വീകരണവും വലിയ പ്രതികരണവുമാണ് നമുക്ക് കിട്ടിയത്. അത് വസീഫ്, എന്റെ സംശയം, ഇവരെ ഈ കുടുംബയോഗത്തിലൊക്കെ പോകുമ്പോൾ എന്ത് രാഷ്ട്രീയ വിഷയമാണ് സംസാരിക്കുക? ഞാൻ പൊതുവെ പറയാ, പിന്നെ ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് കൂടെ നിൽക്കണം. അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് അവരുടെ സാമീപ്യം, അവരുടെ ഒരു ഇടപെടൽ, അവരുടെ ഒരു സാന്നിധ്യം ഒന്നും ഇല്ല എന്നുള്ളതുണ്ട്. അതാ ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, എന്തായിരിക്കും, എന്താണ് മലപ്പുറത്തെ ജനങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്നും പറഞ്ഞു, ഒരു സാധാരണ പഞ്ചായത്ത് മെമ്പറോട് എങ്ങനെയാണോ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നത്, അങ്ങനെ ഇടപെടാൻ പറ്റുന്ന, സമീപിക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധിയായി ഞാൻ മാറും, അതിനുള്ള ശ്രമമാണ് എൻ്റെത് എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അത് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയാം ഇവിടെ. അതോടൊപ്പം രാജ്യത്ത് സംഘപരിവാരത്തിന്റെ വിഭജന രാഷ്ട്രീയം, ധ്രുവീകരണ രാഷ്ട്രീയം ഒക്കെയാണ്. ആ സമയത്ത് ആ രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും കൃത്യമായി നിലപാട് പറയാനും അതോടൊപ്പം തന്നെ ആ രാഷ്ട്രീയത്തിനെതിരെ ഒരു സമര പോരാളി എന്നുള്ള നിലക്ക് നിൽക്കാനുമുള്ള എൻ്റെ ഒരു ആത്മവിശ്വാസവും എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കരുത്തും അത് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ പറയാറുണ്ട്. ഈ ദേശീയ രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പൗരത്വം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാവുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രിക വന്നു, അതിൽ പൗരത്വം ഇല്ലാതിരുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വോട്ടർമാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നു? അത് സത്യത്തിൽ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ജനങ്ങൾ തന്നെ അതിൽ വലിയ, ഈ പ്രത്യേകിച്ച് മലപ്പുറത്തെ ജനങ്ങൾ വലിയ ബോധവാന്മാരാണ് ഈ കാര്യത്തിലൊക്കെ. അപ്പം കാരണം അവർ നല്ല കൃത്യമായി ഈ വിഷയങ്ങളൊക്കെ പഠിക്കുന്നവരാണ് മലപ്പുറത്ത്. നിങ്ങൾ ജനങ്ങളോടൊക്കെ രാഷ്ട്രീയം ചോദിച്ചാൽ അവരത് പറയും. പിന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ ചിലപ്പോൾ അത് പരസ്യമായി പറയാൻ കൂട്ടാക്കി എന്ന് വരില്ല, പക്ഷെ അവരുടെ ഉള്ളിലൊക്കെ അതുണ്ട്. അത് മാത്രമല്ല, RSS ഉണ്ടാക്കുന്ന ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധം നമ്മുടെ രാജ്യത്ത് പച്ച, അതാണല്ലോ ഇപ്പോൾ പച്ച എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ കളറാണ്.
എന്ന് ആർ എസ് എസ് ഉണ്ടാക്കിയ പൊതുബോധ. അതെ, ആർ എസ് എസ് ഇവിടെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇവർ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇറക്കിയിട്ട് ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതും എന്താണ്, കേരളം എന്തോ തീവ്രവാദികളുടെ ഇടമാണ്, അവരും ലക്ഷ്യം വെക്കുന്നത് മലപ്പുറമാണല്ലോ. കേരള സ്റ്റോറിയിൽ ലക്ഷ്യം വെക്കുന്നത് മലപ്പുറമാണ്. ആ സാഹചര്യത്തിൽ കോൺഗ്രസ് എടുക്കുന്ന സമീപനമുണ്ട്, നമുക്ക് എന്നാൽ പച്ചക്കൊടി അങ്ങ് മാറ്റിവെക്കാം. നിങ്ങളുടെ തന്നെ ഒരു ഇന്റർവ്യൂലാന്ന് തോന്നുന്നു, അരയിൽ നിന്ന് കൊടി അരയിൽ കണ്ടപ്പോ എന്താണ് സുഹൃത്തെ ഈ കൊടി എടുക്കാത്തതെന്ന് ചോദിച്ചു. അയ്യോ, അതിപ്പോ വേണ്ട എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങളിവിടെ പറയുന്നത് ആ കൊടിയും ഈ പച്ചക്കൊടിയായാലും കോൺഗ്രസിന്റെ കൊടിയായാലും ഒക്കെ ജനാധിപത്യ രീതിയിൽ ഈ രാജ്യത്ത് ഉപയോഗിക്കുന്ന കൊടികളാണ്. ജനാധിപത്യ രീതിയിൽ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അതിൻ്റെ എല്ലാം സംരക്ഷകരായി ഞങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതോടൊപ്പം ഈ കേരള സ്റ്റോറിക്കെതിരെയൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട്. ആ സിനിമയുടെ അരുങ്കുമാർ കണ്ടതായിരിക്കും, എത്ര എത്ര പ്രയാസത്തോടു കൂടിയായിരിക്കും നമ്മളത് കാണുക. കാരണം അതിലെ കഥയെക്കുറിച്ചല്ല, ഇങ്ങനെ ഒന്ന് നിർമ്മിക്കാൻ തോന്നിയല്ലോ. ഇതും ഇവരും മനുഷ്യർ തന്നെയല്ലേ, ഈ സിനിമ സൃഷ്ടിക്കുന്നവരും മനുഷ്യരല്ലേ, ഈ കേരളത്തെ കാണുന്നില്ലേ എന്നാണ് നമുക്കൊക്കെ ഉണ്ടാകുന്ന ചിന്ത.